അമ്മച്ചയ്ക്ക് അറിയില്ല അവന്റെ സ്നേഹം. പിടിക്കപ്പെടുന്നത് വരെ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആണെന്ന് ഏത് പെണ്ണും ചിന്തിച്ചു പോവും. ഒരു രണ്ടു ദിവസം മാറി നിന്ന വല്ലാത്തൊരു മനപ്രയാസമാ പിന്നെ. അതുകൊണ്ടല്ലേ നാലു നാലര വർഷം മോളുമായി കാത്തിരുന്നത്. എന്നിട്ട് അവസാനം പോയില്ല എല്ലാം. ഈ രഹ്ന എന്ന് പറയുന്ന പെങ്കൊച്ചിന്റെ ആൾക്കാരെ അറിയിക്കുമോളെ, അവനെ വെട്ടിക്കണ്ടിച്ച് ബിരിയാണി വെക്കട്ടെ. ഉടനെ അത് ഉണ്ടാവും. പിന്നെ രഹ്നയുടെ ബാപ്പ, ഉമ്മ, ഉമ്മുമ്മ ആരെയും സങ്കടപ്പെടുത്താൻ ആ കുട്ടിക്ക് വയ്യ. എന്നുവെച്ചാ വീട്ടുകാരുടെ താല്പര്യത്തോടെ അല്ലല്ലോ അവൾ അവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് തന്നെ. അതിന്റെ ഒരു കുറ്റബോധവും കുത്തലും അവൾക്കുണ്ട്. രണ്ടുപേർക്കും സന്തോഷാർത്ഥല്ലേ. അച്ഛന്റെ ഒരു കൂട്ടുകാരൻ തിരുച്ചെന്തൂർ വെച്ച് മോചിതയെ കണ്ടെന്ന്. നേരാണോടാ? ഓ, എന്റെ അച്ഛൻ കള്ളം പറയില്ല, അതുകൊണ്ട് വിശ്വസിക്ക. വരട്ടെ മോനെ, ആ മിടുക്കി വന്നാലേ ഇവിടെ പലരുടെയും നെഞ്ചിരിപ്പ് കൂടും. നിനക്കും സന്തോഷമായല്ലോ, ഇനിയിപ്പോ കെട്ടികളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാലോ. ഞാൻ മാത്രം അങ്ങനെ ജീവിച്ച പോരാ മച്ചി, ജോസ് ആറ് വരണം, എന്നിട്ട് ഇവർ രണ്ടാളും ഒന്നിച്ച് ജീവിക്കണം. ഓ, അതിനി അവൻ എപ്പോഴാ വരുന്നേ? മോചിത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ കേസിന്റെ ഗതിയൊക്കെ മാറും മച്ചി, പിന്നെ എല്ലാം നമ്മൾ പിടിക്കുന്നെടുത്ത് നിക്കും. എല്ലാം ഓരോരോ പ്രതീക്ഷയാ, നടന്നാ കൊള്ളാം. ആയിരിക്കെ ഞാൻ ചായ എടുക്കാം. നല്ല, ഇനി അബദ്ധമൊന്നും കാണിക്കരുത്. ജോസാറ് വന്നു കഴിഞ്ഞാ ഇവിടെ വന്ന് ജീവിച്ചോണം. ഇതെപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം ഒരു തവണയെങ്കിലും അനുസരിക്കണം. ഞാൻ വന്നാലും എന്റെ മോൾ എനിക്കൊപ്പം വരില്ല നര. അതൊക്കെ ശരിയാവും രോഹിണി. നല്ല, ഇതേപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അമ്മച്ചിക്കൊപ്പം ജീവിക്കാൻ കഴിയുന്നത് ഒരു പുണ്യ. അതിപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്. സമ്മർദ്ദം ഉണ്ടാവുമ്പോ മനുഷ്യരൊന്ന് ശോഷിക്കും, കുറച്ചൊക്കെ മെലിയും. എന്നാ അപൂർവം ചിലര് ടെൻഷൻ ഉണ്ടാവുമ്പോ ബുദ്ധി വികസിക്കാത്ത ചില കുട്ടികളെ പോലെ ആഹാരം വാരി വലിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ ഒരുത്തന നീയും, ചുറ്റിലും തീയ, പക്ഷെ ആർത്തിയോട് ആഹാരം കഴിക്കും. ശരീരമൊന്നും മിനുങ്ങിയിട്ടുണ്ട്, നന്നായി മിനുക്കി വെച്ചേരെ. ചിലർക്ക് ഈ ശരീരം ആവശ്യമുണ്ട്. എനിക്കറിയാം നിന്റെ അറിവോടെയാണ് നരൻ എന്നെ തല്ലിയെന്ന്. അന്ന് തല്ലിയത് നരനോ നരസിംഹോ ആവട്ടെ, എന്നാ ഇപ്പം മറഞ്ഞിരുന്നല്ല, നേർക്ക് നേരെ നിന്ന് തല്ലാൻ ഒരാൾ വരുന്നുണ്ട്. പുരുഷനല്ല, സ്ത്രീയാ. ആളിന്റെ പേര് മോചിത എന്ന. പേര് കേട്ടപ്പോ നിന്റെ ഉള്ള് കത്തുന്നത് എനിക്ക് തൊട്ടറിയാം. എന്റെ അനിയത്തിയെ പോലെ അവളെ നീ കൊന്നു കാണുമെന്നാ ഞാൻ കരുതിയത്. എന്നാ അവള് ജീവിച്ചിരിപ്പുണ്ട്. അത് രാഖി മോളുടെ കൊലപാതകം ഉൾപ്പെടെ പല കേസുകളും തെളിയിക്കാൻ വേണ്ടി തന്നെയാ, അതിൽ സംശയമൊന്നും വേണ്ട. എപ്പോഴും വീര്യത്തോടെ പ്രതികരിക്കുന്നതാണല്ലോ, ഇപ്പെന്തോന്നും മിണ്ടാത്ത. സർവീസിൽ ഉണ്ടായിരുന്നപ്പോ അവൾ എന്നൊരു ചുക്കും ചെയ്തിട്ടില്ല, പിന്നെ ഇനി എങ്കിലും മോചിത എന്ന് കേൾക്കുമ്പോ നിന്റെ സമനില തെറ്റുന്നുണ്ട്. നിന്റെ വീട്ടിൽ നിന്നെ വെല്ലുവിളിച്ച് കഴിയുന്ന എനിക്ക്, നിന്റെ അച്ഛനെയും അമ്മയും ആങ്ങളെയും നിന്നിൽ നിന്ന് അടർത്തി മാറ്റിയ എനിക്ക് ഇനി വലിയ ഭീഷണിയൊന്നും നേരിടാനില്ല. മോചിത വന്ന അവൾ അതുപോലെ തന്നെ തിരികെ പോവും, എന്നെ സ്പർശിക്കാതെ.
തൊട്ട് തലോടാതെ. നമുക്ക് കാണാം, എന്റെ ഊഹം ശരിയാണെങ്കിൽ നീ ഇന്ന് ഉറങ്ങില്ല. മയക്കത്തിലേക്ക് വീഴുമ്പോ ഉറക്കം കെടുത്താൻ ഒരു ദുസ്വപ്നമായി മോചിത മുന്നിൽ വന്ന് നിൽക്കും. നീ പല തവണ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. ആദ്യം അവള് വരട്ടെടി, എന്നിട്ട് ഞാൻ ദുസ്വപ്നം കണ്ടാ പോരെ. അതുവരെ ആരൊക്കെ ജീവനോടെ കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അവളും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി സൂക്ഷിക്കണം സാറെ. മോചിതയ്ക്ക് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് രോഹിണിയുമായിട്ട്. അതേപ്പറ്റി ആലോചിച്ച് ഭയക്കാതെ ഇനി എന്ത് വേണമെന്ന് ചിന്തിക്കണം. അവള് സർവീസിലേക്ക് തിരിച്ചെത്താൻ കുറച്ചുകൂടി വൈകും. അതിനിടയ്ക്ക് നിന്റെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും മനസ്സമാധാനം പോയി, അതുകൊണ്ടാ സാറിനെ വീണ്ടും കാണാൻ വന്നത്. മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു ആയുധം ഇപ്പൊ നിന്റെ കൂടെ തന്നെയുണ്ട്, തട്ടുകട നന്ദൻ. നിന്നെ അന്ധമായി വിശ്വസിക്കുന്ന അവനെ ഗുണ്ടായുസ്ഥലേക്ക് നയിക്കാൻ നിനക്ക് പറ്റില്ലേ? മാന്യനായ ഗുണ്ടയവൻ, കുടുംബത്തിൽ പിറന്ന ഗുണ്ട. അതുകൊണ്ട് തന്നെയാ ആ പേര് മാറ്റുകളയാൻ അവൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഗുണ്ടയായവന് അതിന് കഴിയത്തില്ല മോനെ. അവനെ കൂടുതൽ അപകടകാരിയാക്കണം. സാഹചര്യം കൊണ്ട് തെറ്റിലേക്ക് പോകുന്നവരാ പലരും. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിലാ മിടുക്ക്. അവൻ ലൈവായിട്ട് നിന്നാ പിന്നെ ഈ മോചിത എന്നൊരു പ്രശ്നമല്ല. എല്ലാത്തിനെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒന്നാമത് സഹോദരി മരിച്ചതിന്റെ സങ്കടത്തിലവൻ, അത് ചെറുതല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ജോസ് പുറത്തിറങ്ങുന്നതായിരുന്നു നല്ലത്. എങ്കിൽ അവനെ ഇവൻ വെട്ടിക്കീറിയനെ, കൊന്നു തള്ളിയനെ, പിന്നെ പോലീസ് സ്റ്റേഷൻ, കോടതി, ജയില്, ക്രിമിനലുകളുമായി താമസം, അതോടെ തീർന്നുവെല്ലാം. പിന്നെ അവൻ്റെ സംസ്കാരം മാറും, കുടുംബ മഹിമയൊക്കെ അവനങ്ങ് മറക്കും. അങ്ങനെയുള്ള ഒരു തട്ടുകട നന്ദനെയാണ് ഇപ്പൊ നിനക്ക് ആവശ്യം. ഇപ്പൊ അവന് നിന്നോടുള്ള വിശ്വാസം മുതലെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് നീ പിടിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ രക്ഷയൊന്നുമില്ല. അവിടെ നിന്നെ ആയിരിക്കും അവൻ തല്ലിക്കൊല്ലുന്നത്. എന്ന് വെച്ചാ എപ്പോഴും നന്ദന്റെ മനസ്സ് കലക്കി മറിക്കണം നീ. ആ കലങ്ങിയ മനസ്സ് മറ്റുള്ളവർക്ക് ഭീതിയും നിനക്ക് സഹായവുമായിട്ട് വരണം. ഞാൻ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് കൂട്ടായിട്ട് അവന്റെ പെണ്ണുമുണ്ട്, നയന. ഇവിടെ അതൊന്നും അല്ല പ്രശ്നം, ശത്രുക്കൾക്കൊപ്പം ചേരാൻ വരുന്ന മോചിതയാണ്. അവളുടെ മരണം ഉറപ്പാക്കാതെ ഇനി ടെൻഷൻ അടിച്ചിട്ട് എന്തരാ കാര്യം? അവള് വരട്ടെ, നമുക്ക് നോക്കാം. കൂടെ നിൽക്കണേ സാറേ, ഇപ്പൊ എനിക്ക് ആകെ ഒരു ആശ്വാസം സാറ് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും മുഖത്തേക്ക് ഭയത്തോടെ ഞാൻ നോക്കുന്നേ, എനിക്കൊപ്പം നിൽക്കുന്നവരെ പോലും. എന്നുവച്ചാ എപ്പോഴാ എന്താ സംഭവിക്കുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഐഷ, രാവിലെ തന്നെ മലക്ക് പോകാൻ വേണ്ടി മാല അങ്ങോട്ട് ഇട്ട്. നിങ്ങൾ ഏടിയോ പോ, അതിന് എനക്കെന്താ? ഒരു അയ്യപ്പനോട് അഹിതങ്ങൾ പാടില്ല മോളു. ശരിക്കും നിങ്ങളൊരു ഇസ്ലാമാണ്? അതെ. ഈ വാവൂര് സ്വാമിയെ ആരാധിക്കുന്ന ആളാണ് നമ്മള്. കൂട്ടത്തിൽ അയ്യപ്പ സ്വാമിനെയും ദർശിക്കും. ഇങ്ങളെ സംസാരം പ്രവൃത്തികളും ഒരു ഇസ്ലാമിന് ചേർന്നല്ല. അപ്പൊ ഐഷ നമ്മളെ കൂലങ്കഷമായിട്ട് നിരീക്ഷിക്കലുണ്ട്. അതെ, കുറച്ചു ദിവസത്തേക്ക് വേണ്ടട്ടാ,
എനിക്ക് മൃദോ പോയ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെട്ടൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം ആ നെയ്യ് നിറച്ച് കെട്ടും കെട്ടി ശബരിമലക്ക് പോണം ചെറുക്കൻ്റെ ഉമ്മാക്ക് പയ്യേ ബാപ്പയ്ക്കും അതായത് ഈ എനിക്ക് ആചാരുടെ ഉമ്മ വന്നതിന് ശേഷം ബാധകളൊക്കെ ഒഴിഞ്ഞു പോകാൻ ഒന്നും മല ചവിട്ടണമെന്ന് തോന്നി അല്ല ബാധേന്റെ കൂട്ടത്തിൽ നമ്മൾ ഉമ്മയുണ്ടാ അത് ബാധയാണ് പിശാശല്ലേ നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ അല്ല ഉണ്ടോ എന്നൊരു സന്ദേഹം ഇല്ല തീരെ ഇല്ല ഉണ്ടോ ഉണ്ടോ ഏ തീരെ ഇല്ല ഇതെന്തൊരു പിരാന്താന്റെ പുയ്യാപ്പളന്റെ ബാപ്പ മീശ കളഞ്ഞവർക്ക് അങ്ങനെയൊക്കെ തോന്നും ആ ഞാൻ ഇന്നു മുതൽ പച്ചക്കറി മാത്രം കഴിച്ച് അയ്യപ്പനെയും ബാബരെയും ആരാധിച്ച് അന്തിയുറങ്ങാൻ പോവാം യാത്രക്കിടയിൽ പുലിപ്പാല് കുടിക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭാഗ്യം പുലിമുരുക ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം കാണിക്കട്ടെ ബാപ്പായാള് അൽഹംദുലില്ലാ എന്തൊക്കെയാപ്പ ഇവിടെ നടക്കണ് കിയാമിന്റെ കാലം വരാൻ പോവുകയായിരിക്കും അല്ലാ കാത്തോളെ സ്വാമിയേ ശരണമയ്യപ്പ ഒന്ന് മലയ്ക്ക് പോണം മോളെ നമ്മൾ എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലാ പ്രത്യേകിച്ച് അയ്യപ്പ സ്വാമീനെ കൂടുതൽ വിശ്വാസം അയ്യപ്പ സ്വാമീനെ ആയിരിക്കും അയ്യോ അതെങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലായി എന്നൊന്നും ചോദിക്കണ്ട പള്ളിയേക്കാളും അമ്പലങ്ങളാണ് ബാപ്പാക്ക് പ്രിയമെന്ന് എനിക്കറിയാം ഭഗവാനെ ഇവിടെ എന്തെങ്കിലൊക്കെ അറിഞ്ഞു കാണുമെന്തോ നല്ലതും അറിഞ്ഞാ എന്ത് ഒന്നുമില്ല ഈ അമ്പലങ്ങളാണ് എനിക്ക് പ്രിയോന്ന് മോള് പറയാൻ കാരണം എന്താ എന്തോ എനിക്കങ്ങനെ തോന്നി അല്ല ഈ അമ്പലങ്ങളും പള്ളികളെല്ലാം നമുക്ക് ഒരുപോലെയാ ഈ മതമായി ഇത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മള് ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോ നമ്മൾ എല്ലാ ദൈവങ്ങളോടും കൂറു കാണിക്കണം ബാപ്പയും മോനും ഒരുപോലെ ആദർശങ്ങൾ മുറുകെ പിടിക്കുന്നവരാണല്ലോ പിന്നെ അതിന് വലിയ സംശയം ഉണ്ടാ നമ്മുടെ ഷാജഗാനെ ആദർശങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച വളർത്തിയത് ആ അതിന്റെ ഒരു ഗുണം അവനുണ്ടാവും അല്ല എന്നിട്ട് എന്താ മലയ്ക്ക് പോണേ ഉടനെ പോകും നമ്മൾ അങ്ങനെ ഒരുപാട് വ്രതമൊന്നും എടുക്കാറില്ല എരുമേലിൽ ഇറങ്ങി വാബര് പള്ളിയിലും അയ്യപ്പന്റെ അമ്പലത്തിലും കയറിയിട്ട് കാൽനടയായിട്ടൊരു യാത്ര ശരണ മന്ത്രങ്ങളൊക്കെ മുഴക്കി കാട്ടിലൂടെ ഒരു യാത്ര നാല് തവണ പുലിനെ കണ്ടിട്ടുണ്ട് എന്നിട്ട് പിടിച്ചിട്ടില്ലേ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് അങ്ങോട്ട് പോവും അയ്യപ്പനെ കാണാൻ പോവല്ലേ പുലി പിടിക്കോ പിന്നെ ഷാജഹാനിക്കാനും കൂടി കൊണ്ടുപോകത്ത എന്താ അല്ല ഈ കുഞ്ഞിനാളിൽ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇത്രയും വളർന്ന് വലുതായവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോണ്ട വല്ല കാര്യമുണ്ടോ അവന് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ ഇറച്ചിയും മീനും ഇല്ലാണ്ട് ആഹാരം ഇറങ്ങത്തില്ലല്ലോ അല്ലോ ഈ മാലിട്ട് കഴിഞ്ഞാലേ അതൊന്നും അടുത്തുകൂടി പോകുന്നത് പോലും നമുക്കിഷ്ടമല്ല നമുക്ക് വ്രതോ വ്രതം നിന്നൊക്കെ പൂജി പിടിക്കണോടാ ആന ചവിട്ടി കൊല്ലണം മാലിട്ട് കഴിഞ്ഞാലേ അതൊന്നും അടുത്തുകൂടി പോകുന്നത് പോലും നമുക്കിഷ്ടമല്ല നമുക്ക് വ്രതോ വ്രതം നിന്നൊക്കെ പൂജി പിടിക്കണോടാ ആന ചവിട്ടി കൊല്ലണം അല്ല അയ്യപ്പ സ്വാമിയും വാവരസ്വാമിയും ഒക്കെ കണ്ടിട്ട് എന്താ പറയാൻ പോണേ എന്റെ മോനും മരുമോളും എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു പേരക്കുട്ടിനെ തന്നെയെന്ന് കൊതിയായി ഒരു കുഞ്ഞിക്കാലി കാണാൻ എത്രയോ നാളായി നമ്മളൊരു തൊട്ടില് കെട്ടി കാത്തിരിക്കണം മനസ്സിൽ
ഇനി തൂക്കുകയറായിരിക്കും നല്ലത്. ഇനിയിപ്പോ കാച്ചിലും ചേമ്പും ചേനയൊക്കെ ഇട്ട് നല്ല ഒന്നാം തരം സസ്യാഹാരം മാത്രമാണ് എനിക്ക് ഉണ്ടാക്കി തരാൻ. പിന്നെ തേങ്ങാപ്പാലൊഴിച്ച ഒരു ഇത്തിരി കഞ്ഞി. അയ്യപ്പന്മാരധികം ഭക്ഷണം കഴിക്കാൻ പാടില്ല. കഴിക്കണില്ലല്ല, കഞ്ഞി കുടിക്കല്ലേ. പിന്നെ രാവിലെയും രാത്രിയിലും നേന്ത്രപ്പഴം നിർബന്ധമാണ്, ഷാജഹാനോട് പറഞ്ഞേക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പൂവുമ്പോഴും ആകാം, ഉമ്മമാരോട് പറഞ്ഞേക്ക്. സ്വാമി ശരണമയ്യപ്പ. അല്ലൊരു കള്ള വ്രതം പിടിക്കലും മാലയിടലും കാണിച്ചു കൊടുക്കാൻ ഞാൻ. അങ്ങോട്ട് മാറ്. നിന്നോടെനിക്ക് സിമ്പതി ഒന്നുമില്ല, എങ്കിലും അമ്മയാവാൻ പോകുന്ന ഒരുത്തി അവശതയിൽ കിടന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോ ശത്രുവാണെങ്കിലും അവളെ സഹായിക്കാൻ തോന്നും. അങ്ങോട്ട് മാറ്, ഇനിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട, നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇവിടെ ആരും കഴിക്കാൻ പോകുന്നില്ല. ഇവൾക്ക് അവശതയുണ്ടെങ്കിൽ അത്യാവശ്യം പാചകം എനിക്കറിയാം, നീ സഹായിക്കണ്ട. ഞാനുണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് നീ, എല്ലാവർക്കും മുമ്പിലും അതിന്റെ പേരിൽ എന്നെ പ്രശംസിച്ചിട്ടുണ്ട്. ഒരാളിന്റെ ഭക്ഷണം ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. അതിന്റെ ടേസ്റ്റ് കൂടിയതുകൊണ്ട് മാത്രം നല്ലതാവണമെന്നില്ല. പാചകം ചെയ്യുന്ന ആള് സ്വഭാവ ദൂഷ്യമുള്ള ആളാണെങ്കിൽ, വൃത്തിയില്ലാത്ത ആളാണെങ്കിൽ, അവൾ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും അത് മോശമായിട്ട് തന്നെ തോന്നും. അന്നത്തെ രോഹിണി എന്റെ ചേച്ചിയായിരുന്നു, എന്നാൽ ഇന്ന് നീ എനിക്ക് അന്യ. അതുകൊണ്ട് തന്നെ നീ ഉണ്ടാക്കി വെക്കുന്ന ഒന്നും എനിക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ല. എനിക്ക് ഇവളെ സഹായിക്കാൻ കൊതിയൊന്നും ആയിട്ടല്ല, പിന്നെ ഇത്തിരി മനുഷ്യത്വം ഉണ്ടായിപ്പോയി. എനിക്ക് എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ ചേച്ചി. ചിരിക്കടി ചിരിക്ക്, ഇനി കരയാൻ ഒരുപാട് ഉണ്ട് നിനക്ക്. അതിന് മുൻപുള്ള ചിരിയേത്? നീ സഹായിക്കവള്. ഈ സമയത്ത് കെട്ടിയവളെ സഹായിക്കേണ്ടത് കെട്ടിയവൻ തന്നെയാ. നന്ദേട്ടൻ പോയിക്കോ, ഞാൻ ചെയ്തോളാം. ചെയ്യണം, ഞാൻ കൂടെ കൂടും, അത്രേ ഉള്ളൂ. ശരി, എന്നാ എപ്പോഴും എല്ലാത്തിനും ഇങ്ങനെ കൂടെ കൂടിയെങ്കി മര്യാദക്ക് ഇന്ന് ജോലി കയറി. അവളുടെ ഒരു കൊഞ്ച ഈ പൊണ്ണത്തടിയുടെ മനസ്സിന് എന്നടിയോ എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, നീ മനസ്സിൽ പറഞ്ഞ എന്താന്ന് എനിക്കറിയാം. അയ്യോ, അറിഞ്ഞോ? നല്ല നാടൻ കോഴിമുട്ട നന്ദേട്ടന് വാട്ടിക്കൊടുത്തിട്ട് ഒരുപാട് നാളായി ഞാൻ പറഞ്ഞതാ. അധികം വാട്ടല്ലേ, കൊറേ വാട്ടിയതല്ലേ നീ നിന്റെ ചേട്ടനും കൂടി. പിന്നെ നന്ദേട്ടാ, അതെ, എനിക്ക് പച്ചമാങ്ങ തിന്നാൻ തോന്നുന്ന ആൺകുട്ടി ആയിരിക്കും, അതാ ഇങ്ങനെ തോന്നുന്ന. ആണായാലും പെണ്ണായാലും നീയല്ലേ അതിന്റെ തള്ള. അതിനി ആരുടെയൊക്കെ കഴുത്തറക്കുമെന്ന് കണ്ടറിയണം. അല്ല, ചിക്കൻ കൊള്ളാലേ. ഇതൊരു സാമിയല്ലേടാ, ഇങ്ങനെ കൊതിവിടാൻ പാടുണ്ടോ? കൊതിവിട്ടതല്ല, ഭക്ഷണം ഇറക്കിയതാ. ഉമ്മ ചിക്കൻ നന്നായിട്ടുണ്ട് കേട്ടോ. മീൻപൊള്ളിച്ച കൂടി ആവായിരുന്നു. അതെ, മീൻ കഴിക്കുമ്പോ വയറ് കേടാവാതെ എല്ലാരും നോക്കണം. ഓക്കി അടിച്ച ശേഷം ചത്തു പൊങ്ങിയ മീനും വരുന്നുണ്ട്. ഇനി അവസാനം ഓകി വയറ്റിന്റെ അകത്ത് പഠിക്കണ്ട. അവന്റെ ഒരു വ്രതം. അല്ല മോളെ, എന്തെങ്കിലും സൂക്ഷിച്ചു നോക്കണേ. ഇജിങ്ങനെ ഇരുന്ന് വെള്ളം ഇറക്കല്ലേ, അത് നോക്കുമായിരിക്കും. ഇനി ഞാൻ ഇവിടെ ഇരിക്കൂല. ഇനി ഇവിടെ ഇരുന്നാലേ ഉമ്മൂമ്മ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു സ്വാമി ആയതുകൊണ്ട് ഉമ്മുമ്മക്ക് ദോഷം വരും. ഉമ്മുമ്മക്ക് ദോഷം വരുന്നൊന്നും സ്വാമിയായ ഞാൻ സമ്മതിക്കില്ല. സ്വാമിയേ ശരണയ്യപ്പോ. എന്തൊക്കെ പറഞ്ഞാലും ഷാജഹാന്റെ പാപ്പിയല്ലേ,
ഭക്ഷണം കഴിക്കുമ്പോ അതിന്റേതായ ഒരു മാന്യത മൂപ്പർക്ക് കൊടുക്കണ്ടേ? ഇതില് കൂടിയ മാന്യത ഒന്നും ഓന് കൊടുക്കണ്ട. അതിന്റെ പേര് ഷാജഹാൻ ഓളെ വിട്ടുകളയാണെങ്കിൽ വിട്ടുകളയട്ടെ. വിട്ട് കഴിയുമ്പോ അറിയാം, കൊച്ചുമോള് കിടന്ന് കരയുമ്പം വിവരം അറിയും. ഞാൻ അങ്ങനെ കരയാനൊന്നും പോണില്ല. അത്രക്കൊക്കെ തന്റേടായ എന്റെ മോക്ക്. ഇക്കന്റെ ബാപ്പ കൊള്ളരുതാത്ത ആളാ, അതുകൊണ്ട് അയാളെ പറയണതൊന്നും അധികമല്ല. അതിന്റെ പേരില് ഇക്ക എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ചോട്ടെ. ആ അങ്ങനെ പറമോളെ. വലിയ കുരുക്കിലാ നമ്മളൊക്കെ ചെന്ന് പെട്ടിരിക്കുന്നത്. കൊലപാതകവും ജയിൽവാസവും ഒക്കെ കഴിഞ്ഞവനാ ഈ കീരിക്കാടൻ ജോസ്. അതുപോലെ എത്ര എത്ര ജയിൽപുള്ളികളുമായിട്ട് ഇവന് ബന്ധം കാണുമെന്ന് എങ്ങനെ അറിയാം? അതുപോലെ ഒരുത്തനെയാ നമ്മൾ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കര, അതാണിവർ. ഇവന്റെ ആ മുഖംമൂടി ഇവൾ കണ്ടു കഴിഞ്ഞു. ആ മുഖംമൂടിയാണ് ഇനി ഈ നയനയുടെ തുറുപ്പ് ചീട്ട്. എന്റെ നിലപാട് ഞാൻ അറിയിച്ചു കഴിഞ്ഞു. എനിക്ക് സ്വർണം വേണം, അത് കിട്ടിയേ പറ്റൂ. ചങ്കരനെ ചക്കി ചതിക്കുമോ?